ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെയിൻസോയാണ്. ബി എസ് സി പവർ കമ്പനിയുടെ NCH എന്ന പ്രൊഫഷണൽ ചെയിൻസോയുടെ അൺബോക്സിങ്, സെറ്റിംഗ്, സ്റ്റാർട്ടിംഗ് എന്നിവയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. NCH-ൻ്റെ H590 എന്ന മോഡലാണ് ഈ ചെയിൻസോ. ചെയിൻസോ NCH H590 എന്ന് ഗൂഗിൾ ചെയ്തു കൊടുത്താൽ നമുക്ക് അവിടെ ഓൺലൈനായി മേടിക്കാനുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന സാധനങ്ങളാണിത്. ഒരു ചെയിന്, NCH-ൻ്റെ ഒരു ബാറ്, അതുപോലെ ഒരു ടൂൾസ് കിറ്റും ഉണ്ട്. അതിൽ നമുക്ക് ആവശ്യമായ ടൂൾസ്, ഫയൽ എന്നിവയെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കവറിന് പുറത്തേക്ക് ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമായിട്ട് ഗാർഡ് ഫിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ബാറ് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. ബാറ് സെറ്റ് ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെയിൻ പിടിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യമായി ഉപയോഗിക്കുന്നവർ. ബാറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഭാഗം, ചെയിൻ്റെ പല്ല് മൂർച്ചയുള്ള ഭാഗം മുൻപോട്ടാക്കി വേണം ചെയിൻ ഫിറ്റ് ചെയ്യുവാൻ. ചെയിൻ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വെറുതെ കറക്കി നോക്കിയാൽ കറക്റ്റായിട്ടാണോ ഫിറ്റിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ ബ്രേക്ക് അസംബ്ലിയാണ് ബാറിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ട്. അത് നമ്മൾ ചെയിൻ മുറുക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം കറക്റ്റ് ബാറിൻ്റെ ഇപ്പോൾ കാണുന്ന ഈ ഹോളിലേക്ക് ഇറങ്ങിയിരിക്കേണ്ടതാണ്. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്യുവാൻ. ബ്രേക്ക് അസംബ്ലിയിലുള്ള അഡ്ജസ്റ്റിംഗ് സ്ക്രൂവിൻ്റെ ആ ഭാഗം ശരിയായിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് തിരിച്ചു കൊടുത്ത് ശരിയായ പൊസിഷനിലേക്ക് ഇരുത്താവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, നമ്മളത് തിരിച്ചു കൊടുത്ത് കറക്റ്റായിട്ട് ആ ഹോളിലേക്ക് ഇരുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക് അസംബ്ലി ഇരുന്ന് കഴിഞ്ഞു. ഇനിയും രണ്ട് നട്ടുകൾ നമ്മൾ പിടിപ്പിക്കുകയാണ്. ബാർ നട്ടെന്നാണ് അതിന് പറയുന്നത്. ഈ നട്ടുകൾ നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല. അതിനു മുമ്പ് നമ്മൾ ചെയിൻ മുറുക്കേണ്ടതാണ്. ബാർ നട്ടുകൾ നന്നായി മുറുക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാനോ ലൂസ് ചെയ്യാനോ കഴിയുകയില്ല. ഇപ്പോൾ ചെയിൻ ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാർനട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പെട്രോൾ ഒഴിക്കാൻ പോവുകയാണ്. ചെയിൻസോയുടെ പിൻഭാഗത്ത്, അതായത് ആക്സിലേറ്ററിൻ്റെ അടുത്തുള്ള വലിയ ക്യാപ്പ് തുറന്ന് നമുക്ക് പെട്രോൾ ഒഴിക്കാവുന്നതാണ്. ഈ പെട്രോളിൽ 2T ഓയിൽ 40 മില്ലി 1 ലിറ്ററിന് എന്ന കണക്കിലാണ് ഉപയോഗിക്കേണ്ടത്.
ഇനി നമ്മൾ ചെയിൻസോയുടെ മുൻഭാഗത്തുള്ള അതായത് ബാറിൻ്റെ അടുത്തുള്ള ചെറിയ ഗ്യാപ്പ് തുറന്ന് അതിലേക്ക് ചെയിനിലേക്ക് വേണ്ടുന്ന ലൂബ്രിക്കേഷൻ ലഭിക്കുന്നതിനായി ഓയിൽ ഒഴിക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓയിൽ നമുക്ക് ചെയിനിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടി മാർക്കറ്റിൽ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു ഓയിലാണ്. എന്നാൽ ഇതിന് പകരം നമുക്ക് വാഹനങ്ങളിൽ നിന്ന് മാറ്റുന്ന ഓയില് അരിച്ചുപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാം ഓയിൽ അങ്ങനെയുള്ള സസ്യെണ്ണകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചെയിൻസോ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ചെയിൻസോയുടെ സ്വിച്ച് നമ്മൾ മുകളിലേക്കാണ് ഓണാക്കുന്നത്. അതിനുശേഷം ഇത് ചോക്കാണ്, ചോക്ക് നമ്മൾ പുറത്തേക്ക് വലിക്കണം, അതായത് ചോക്ക് ഓൺ ചെയ്യണം. ഇനി നമ്മൾ കിക്കർ വലിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോഴാണ് സ്റ്റാർട്ട് ആകുന്ന ഒരു സൗണ്ട് കേട്ടത്. ഇനി നമുക്ക് ചോക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കിക്കർ വലിക്കുമ്പോൾ ഇത് സ്റ്റാർട്ടാകുന്നതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെയിനിലേക്ക് ഓയിൽ വരുന്നുണ്ടോ എന്നാണ്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ചെയിനിലേക്ക് നല്ലതായിട്ട് ഓയിൽ ഫ്ലോ ഉണ്ട്. ഇതാണ് ചെയിൻസോയുടെ ആക്സിലേറ്റർ. ഈ ആക്സിലേറ്റർ കൊടുക്കേണ്ടുന്ന വിധമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ചെയിൻസോയുടെ സ്വിച്ച് താഴേക്ക് നീക്കി നമുക്ക് ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോക്കൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് ഇപ്പോൾ കാണുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചെയിൻസോയുടെ വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.